ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ നമ്മുടെ ചാനലിൽ ഏപ്രിൽ പത്തിന് അവസാനിക്കുന്ന ഒരു ഗീവ് വേ ഉണ്ട് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വോവച്ചറാണ് സമ്മാനം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ആ സമ്മാനം ലഭിക്കും മത്സരത്തിൽ ഇനിയും പങ്കെടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പങ്കെടുക്കുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥിയോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം മലയാളത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റായ മൂഴം എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവും ലോകപ്രശസ്ത മലയാളം നോവലിസ്റ്റുമായ എം ടി വാസുദേവൻ നായരുടെ മാസ്റ്റർ പീസ് നോവലാണ് രണ്ടാമൂഴം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ സ്വതന്ത്ര വ്യാഖ്യാനമാണ് നമുക്കറിയാം മഹാഭാരതം എന്നത് പഞ്ചപാണ്ഡവന്മാരുടെ കഥ കൂടിയാണ് പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ്റെ കാഴ്ചയിലൂടെ മഹാഭാരതത്തിൻ്റെ ദൈവീകമായ പരിവേഷം എല്ലാം മാറ്റിവെച്ച് കഥ പറയുന്നു എന്നുള്ളതാണ് രണ്ടാമൂഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിൽ ഉടനീളം രണ്ടാമൂഴക്കാരനായിരുന്നു ഭീമസേനൻ പതിനായിരം ആനകളുടെ ശക്തി ഉണ്ടായിരുന്നിട്ടും കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരിൽ നൂറുപേരെയും വകവരുത്തിയിട്ടും നിർണായകമായ ഘട്ടത്തിൽ പാണ്ഡവർക്ക് രക്ഷകനായി മാറിയിട്ടുമൊക്കെ ജീവിതത്തിൽ ഉടനീളം എന്നും രണ്ടാം രണ്ടാമൂഴക്കാരനായിരുന്നു ഭീമസേന ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതത്തിൽ പതിനെട്ട് പർവ്വങ്ങളാണുള്ളത് ഇതിൽ പതിനേഴാമത്തെ പർവ്വമാണ് മഹാപ്രസ്ഥാനിക ഇതിൽ വിവരിക്കുന്നത് പഞ്ചപാണ്ഡവന്മാർ രാജ്യഭാരമൊക്കെ ഉപേക്ഷിച്ച് ദ്രൗപതിയോടൊപ്പം ഹിമാലയത്തിലേക്ക് യാത്ര പോകുന്നതും അവിടെ വച്ച് സ്വർഗാരോഹണം ചെയ്യുന്നതുമൊക്കെയാണ് മഹാഭാരതത്തിലെ പർവ്വങ്ങളിൽ ഏറ്റവും ചെറുതാണ് മഹാപ്രസ്ഥാനിക എന്ന് പറയുന്നത് അധ്യായങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് രണ്ടാമൂഴത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് മഹാപ്രസ്ഥാനികയിൽ നിന്നാണ് ഇവിടെ വച്ച് തൻ്റെ സംഭവ ബഹുലമായ ജീവിത ഭീമസേനൻ പറയുകയാണ് ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ലോകപ്രശസ്തമായ രണ്ടാമൂഴം എന്ന മലയാള നോവൽ സിനിമയാകുന്നു എന്നറിഞ്ഞതോടെ നമ്മൾ സിനിമാ പ്രേമികളെല്ലാം വലിയ ആവേശത്തിലാണ് മലയാളത്തിലെ അനുഗൃഹീതനായ നടൻ മോഹൻലാൽ രണ്ടാമൂഴത്തിലെ ഭീമസേനനെ അവതരിപ്പിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴാണ് അതിന് വ്യക്തമായൊരു രൂപം കൈവരുന്നത് എം ടി വാസുദേവൻ നായർ തന്നെയാണ് രണ്ടാമൂഴത്തിനും തിരക്കഥ രചിച്ചിരിക്കുന്നത് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള രണ്ട് സിനിമകളായിട്ടാണ് രണ്ടാമൂഴം പുറത്തിറങ്ങാൻ പോകുന്നത് ഏഴ് മാസത്തോളമാണ് രണ്ടാമുഴത്തിൻ്റെ തിരക്കഥ രചിക്കുന്നതിനായി എം ടി വാസുദേവൻ നായർക്ക് മാറ്റിവെക്കേണ്ടി വന്നത് ഭീമസേനൻ്റെ ബാല്യം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള കാലഘട്ടമാണ് ഇതിൽ പ്രധാനമായി പറയുന്നത് രണ്ടാമൂഴത്തിൽ മലയാ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം ഉൾപ്പെടെയുള്ള പ്രധാന സംഭവ വികാസങ്ങളെല്ലാം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് ഭീകഭീമമായിരിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും രണ്ടാം മുഴത്തിൽ തുടാൻ മടിച്ചിരിക്കുന്ന നിർമ്മാതാക്കളെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഒടുവിൽ ബി ആർ ഷെട്ടി എന്ന നിർമ്മാതാവിലൂടെ ആയിരം കോടി മുതൽ മുടക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടാം മുഴം എന്ന സിനിമ സാക്ഷാത്കരിക്കപ്പെടുകയാണ് പ്രശസ്ത പരസ്യ സംവിധായകനും ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒടിയൻ എന്ന സിനിമയുടെ സംവിധായകനുമായ ബി എ ശ്രീകുമാർ മേനനാണ് രണ്ടാം രണ്ടാമൂഴം സംവിധാനം ചെയ്യാൻ പോകുന്നത് നൂറുകണക്കിന് നടീനടന്മാരുടെ സാന്നിധ്യവും സാങ്കേതിക വിദഗ്ധരുടെ സേവനവുമെല്ലാം ഈ സിനിമയ്ക്ക് ആവശ്യമാണ് ലോക നിലവാരമുള്ള വി എഫ് എക്സും ഗ്രാഫിക്സും ഈ ചിത്രത്തിന് ആവശ്യമാണ് ഏതൊരു സംവിധായകൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും രണ്ടാമൂഴം സിനിമയാക്കുക എന്നത് ഭാഷാ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ വളരെ പ്രതിഭാതനരായ നടീനടന്മാരൊക്കെ ഈ പ്രോജക്റ്റുമായി സഹകരിക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അമിതാഭ് ബച്ചനെയും ഋത്തിക് റോഷനെയും അതുപോലെ തന്നെ മഹേഷ് ബാബുവിനെയും അക്കിനേനി നാഗാർജുനെയും പോലെയുള്ള പ്രമുഖരായ നടന്മാർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതായി വാർത്തകൾ വരുന്നു ബാഹുബലിയിലെ നായിക അനുഷ്ക ഷെട്ടിയും ഐശ്വര്യ ഒക്കെ ഈ സിനിമയുടെ ഭാഗമാകുമെന്ന് ഇതിനോടകം തന്നെ അഭ്യൂഹങ്ങൾ പരക്കുകയും ചെയ്യുന്നു ഈ വർഷം സെപ്റ്റംബറിൽ തന്നെ രണ്ടാമൂഴത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കും എന്നാണ് അറിയുന്നത് ബാഹുബലി ചിത്രീകരിച്ചതുപോലെ പ്രത്യേകമായ സ്ഥലം തിരഞ്ഞെടുത്ത് നൂറോളം ഏക്കറിൽ സിനിമയുടെ സെറ്റിട്ട് രണ്ടാമൂഴം ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടാമൂഴത്തിൻ്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത് ആദ്യ സിനിമ പുറത്തിറങ്ങി നൂറ് ദിവസം കഴിഞ്ഞ് രണ്ടാം സിനിമ രണ്ടാമത്തെ ഭാഗം റിലീസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെ അഞ്ച് ഭാഷകളിലാണ് സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് ഇതിൽ മൂന്ന് ഭാഷകളിലെങ്കിലും സിനിമയുടെ ഒറിജിനലാവും വരിക എന്നാണ് സിനിമയുടെ പ്രവർത്തകർ പറയുന്നത് മറ്റ് ഭാഷകളിൽ ഇതിൻ്റെ ഡബ്ബിംഗ് വെർഷനും വരും നമുക്കറിയാം മലയാളം പോലെയുള്ള ഒരു ചെറിയ ഫിലിം ഇൻഡസ്ട്രിക്ക് താങ്ങാൻ പറ്റുന്നതല്ല രണ്ടാമൂഴത്തിൻ്റെ നിർമ്മാണ ചെലവും അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും വൈഡ് റിലീസിംഗ് ആയിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് ഏതായാലും മലയാള സിനിമ രണ്ടാമൂഴത്തിലൂടെ ലോകമെമ്പാടും അതിൻ്റെ ഖ്യാതി അറിയിക്കുകയാണ് മലയാ മലയാളത്തിൽ മോഹൻലാൽ എന്ന അനുഗ്രഹീതനായ പ്രതിഭാശാലിയായ നടൻ രണ്ടാമൂഴത്തിലെ ഭീമസേനനെ അവതരിപ്പിക്കുമ്പോൾ അത് ലോക സിനിമയിൽ പുതിയൊരു ഭാവുകത്വത്തിന് തുടക്കമാകും എന്നും നമുക്ക് പ്രത്യാശിക്കാം സിനിമയ്ക്കായി കാത്തിരിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ